നിരവധി പനീർ റെസിപ്പീസ് ഉണ്ടെങ്കിൽ പോലും വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പനീർ റെസിപ്പി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിസ്സംശയം പറയുന്ന ഒരു കാര്യമാണ് പനീർ ബട്ടർ മസാല. അപ്പോൾ റെസ്റ്റോറന്റ് സ്റ്റൈലില് അതേ പെർഫെക്റ്റ് ടേസ്റ്റില് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് പനീർ ബട്ടർ മസാല റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളുടെ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഗ്രാമ്പൂ ക്ലോസ് വേണം, ഒരു 3 എണ്ണം. പിന്നെ ഒരു ഏലക്കായ, ഒരു കുഞ്ഞു കഷ്ണം പട്ട, ഇത്രയും മാത്രം മതി. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം. അത് വളരെ കുറച്ച്, ഒരു 2 ചെറിയ സവാള മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് വലിയ, എന്താ പറയാ, അത്ര വലിയ കഷ്ണമല്ല, എന്നാ കുഞ്ഞു കഷ്ണമായിട്ടൊന്നും അരിയണ്ട. ഇതേപോലെ ഒരു ക്യൂബ് സൈസിൽ നമുക്ക് സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അതിപ്പോ ഞാൻ 4 കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തു എന്ന് മാത്രം. പിന്നെ ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് നെയ്യിൽ കിടന്നൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴഞ്ഞു വന്നോട്ടെ. ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, അതായത് ചെറിയ രീതിയിൽ ഒന്ന് കളർ ചേഞ്ച് ആവുള്ളൂ നമ്മുടെ സവാളയുടെ. സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ആ സമയം വരെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാള. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അത് 4 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി, കനം കുറച്ച് അരിയൊന്നും വേണ്ട. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. 4 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ അണ്ടിപ്പരിപ്പാണ്, കാഷ്നട്ടാണ്. അതിപ്പോ ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പൊളി ആയതുകൊണ്ടാണ് 20 എണ്ണം എടുത്തത്. അല്ലെങ്കിൽ മുഴുവനോടെയുള്ള കാഷ്നട്ടാണെങ്കിൽ നിങ്ങൾ ഒരു 10 എണ്ണം എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 to 4 മിനിറ്റ് സമയമൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നോട്ടെ. അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോ നമ്മുടെ തക്കാളിയൊക്കെ ദാ ഈ ഒരു രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം, പച്ചവെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴത്തിനും നമ്മളുടെ തക്കാളിയും സവാളയും കാഷ്നട്ടൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ദാ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ തക്കാളിയുടെയൊക്കെ അവസ്ഥ. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ തിക്കായി വന്ന് നല്ല കുറുകിയ പോലെയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല കണ്ടില്ലേ, ഇതേ രീതിയിലായിരിക്കും നമ്മളുടെ തക്കാളി സവാളയൊക്കെ ഇരിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു 2-3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് പെർഫെക്റ്റ് രുചിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ദാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ 2 ബാച്ചായിട്ട് അരക്കേണ്ടി വരും. ചെറിയ ജാറിലാണ് നമ്മൾ അരക്കേണ്ടത്, അതുകൊണ്ട് ഒന്നിച്ചിട്ടിട്ട് നമുക്ക് എന്താ പറയാ, ഭയങ്കര തിക്കായിട്ട് ഇട്ടിട്ട് അരക്കണ്ട. ഞാനിപ്പോ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ദാ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നുവെച്ചാൽ ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും നമ്മുടെ തക്കാളിയുടെയും, പിന്നെ അരയാണ്ട് കിടക്കുന്ന നമ്മുടെ ക്ലോസോ ഇലക്കയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ 2 ബാച്ചായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അരിച്ച് കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം എന്തായാലും വേണ്ടി വരും, ഒഴിക്കണം. അഡീഷണൽ ആയിട്ട് നമുക്ക് ഒഴിക്കേണ്ടി വരും. അപ്പൊ അത് നമ്മളിപ്പോ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം നമ്മളുടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ അപ്പൊ സ്മൂത്ത് ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അരിച്ച് അതിന്റെ എന്താ പറയാ, അരയാത്ത ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇതാ ഈ ഒരു രീതിയിലുള്ള പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഫ്കോഴ്സ് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ ഒക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഏലക്കായ ചേർക്കുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കും.
എടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മുടെ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി ഒന്ന് മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റ് ചേർക്കുന്ന സമയത്തും ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തക്കാളി പേസ്റ്റ് ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനെപ്പോഴും ലോ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്യാറ്. എനിക്ക് നിർബന്ധമില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്ന്, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാറുള്ളൂ. അപ്പൊ അതാ ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മള്. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ചെറിയ പുളി ടേസ്റ്റ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. തക്കാളി നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് ഒട്ടും പുളി ഇല്ല. അപ്പൊ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് വരുമ്പോൾ സൂപ്പർ ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സമയമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിൽ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങും. ചെറിയ രീതിയിൽ തിളയൊക്കെ വന്നു തുടങ്ങി നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഗ്രേവിയൊക്കെ. ഈ സമയത്ത് നമുക്ക് 250 ഗ്രാം പനീർ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യാറ് പനീർ. അപ്പൊ അത് നമ്മൾ 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് പീസസ് ഒക്കെ നമ്മൾ ഫുള്ളും തന്നെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ നമ്മളുടെ പനീർ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മെല്ലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് പനീറൊക്കെ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുക്കായി നമ്മുടെ മസാലയുടെ ഫ്ലേവറൊക്കെ പനീറിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് കുക്കാവാനായിട്ട് അനുവദിക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഒന്ന് മൂടി വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇപ്പതാ നമ്മളുടെ റെഡിയാവും. അത്രയും സൂപ്പർ സംഭവമാണ് നമ്മളുടെ ഈ പനീർ ബട്ടർ മസാല. അതാ ഇതേ രീതിയിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചെറിയ രീതിയിൽ ബബിൾസ് ഒക്കെ വന്ന് സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ കസൂരിമേത്തി ചേർത്ത് കൊടുക്കണം. മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് അതിന്റെ ഫ്ലേവർ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചേർക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ, കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തോളൂ. കസൂരിമേത്തി ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മതി കേട്ടോ. കയ്യിലൊട്ടൊന്ന് തിരുമ്പിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉണ്ടെങ്കിൽ ആ പൊടി ചേർത്ത് കൊടുത്താൽ സൂപ്പർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല നമ്മൾ ഇതാ റെഡിയാക്കി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള നമ്മളുടെ ഈസി ബീസി ആയിട്ടുള്ള റെസിപ്പി. ഒരു 2-3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പോലും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് കമന്റ്സ് ആയിട്ട് തന്നെ അറിയിക്കാം. അപ്പൊ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി ആയിട്ടുള്ള വെറൈറ്റി സൂപ്പർ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.